എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് മലപ്പുറത്ത് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പരിസര പ്രദേശത്തുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ ഒരാളെ അന്വേഷിച്ചാണ് വന്നത് നമ്മൾ. ഒരു പക്ഷേ ഞാൻ ഇങ്ങനൊരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു 15 വർഷം നേരത്തെ എവിടെയൊക്കെയോ അപൂർവമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ മനസ്സിലൊന്നും നമ്മൾ ചില പേരുകൾ സ്ട്രൈക്ക് ചെയ്യുമല്ലോ. ഈ പേര് എൻ്റെ മനസ്സിൽ ഒരിക്കലും സ്ട്രൈക്ക് ചെയ്യാത്തൊരു പേരായിരുന്നു. ഒരു 15 വർഷം മുമ്പ് വി എം കുട്ടി മാഷ വീട്ടിൽ പട്ടുറുമാല ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ചിരുന്നു. മാഷ ഇങ്ങനെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ തന്നിട്ട് നമ്മളിങ്ങനെ പഠിപ്പിച്ചു. അപ്പോൾ കുറേ പേരുകൾ പറഞ്ഞു, ഇവരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറേ പേരുകൾ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വന്നൊരു പേരായിരുന്നു മുക്കം സാജിത. നമസ്കാരം. നമ്മൾ കുറേ കാലമായല്ലേ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ വിശ്വാസത്തിന്റെ ഷൂട്ട് കണ്ടു. ദുബായിലോടെ കണ്ടിട്ടുണ്ടായിരുന്നു. ദുബായില് വീട്ടിലോ ഇത് ജ്യോതിട്ടൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രണ്ടാളെയും പിന്നെ താത്തേനെയും കാക്കേനെയും ഒക്കെ എല്ലാവർക്കും അറിയാം. ഗസല് കവാലി ഒക്കെ. അപ്പൊ എങ്ങനെയാണ് മുക്കം സാജിത ഇങ്ങനെയൊക്കെ ആയത്? എവിടെയാണ് ആള് ആരാ പഠിച്ചുകൊണ്ട് പാടിച്ചത്? അങ്ങനെയൊക്കെയല്ലോ. ഞാന് ആദ്യമായിട്ട് ഞാൻ പാടുന്നത്, ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് കൂടരഞ്ഞി അള്ളി എസ്റ്റേറ്റിലായിരുന്നു. കൂടരഞ്ഞി കൂടരഞ്ഞി അത് മുക്കത്തിനടുത്ത്. പിന്നെ അപ്പൊ ഉപ്പയുടെ ഒരു ഫ്രണ്ടായിരുന്നു ബാലൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഒരുപാട് ശിഷ്യരൊന്നും ഇല്ലാത്ത ഒരാളാ. അങ്ങേരുടെ ആകെ ഒരു ശിഷ്യ ഞാൻ മാത്രമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കുടരിഞ്ഞൊരു ക്ലബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വേലായുധ സാറൊക്കെ ഉണ്ടായിരുന്നു, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സാറ്. ഹാർമോണിയ ഒക്കെ വായിച്ച് കർണാട്ടിക് സംഗീതമൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാഷായിരുന്നു. അങ്ങനെ അവിടെ അവർ ക്ലബിൽ ഇവർ പാടാൻ പോകുന്ന സമയത്ത് ഉപ്പ കുറച്ച് ടാംബറീനൊക്കെ വായിച്ചിട്ട് ഇവിടെ ഇവരെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെറിയ വളരെ ഇല്ല ചെറുതായിട്ടൊക്കെ പാടുന്ന ഒരാളാണ്. ഉപ്പ ഫ്രണ്ടാണ്, പക്ഷെ നല്ല താളബോധമൊക്കെ ഉള്ള ഒരാളാണ്. ഉപ്പ പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ടാംബറീൻ വായിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഇവർ പാടിക്കൊണ്ട് ഈ ബാലേട്ടനൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവർ ഈ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ബാലേട്ടൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ നിന്ന് പാടുന്നത് കേട്ടിട്ട് ബാലേട്ടന് ഇത് നോക്കിയിരുന്നിട്ട് ചോദിച്ച് അപ്പം ഇവിടെ പേര് ഹംസ എന്നാ. ഹംസയെ നമുക്ക് മോളൊന്ന് പാടിച്ചോക്കാന്ന് വെച്ച്. അപ്പം എന്താ ബാല പറയുന്ന, ചെറിയ കുട്ടിയല്ലേ, സ്കൂളിലൊന്നും പോവാനൊന്നും പ്രായമായിട്ടില്ല. ആ അതൊക്കെ കാണുള്ളൂ അന്ന്. അപ്പം ഏതായാലും നോക്കാന്നും പറഞ്ഞ് അങ്ങനെ ഒരു പാട്ട് പഠിപ്പിച്ചു തന്നന്ന്. അങ്ങനെ ആ പാട്ട് പിന്നെ അവിടെ അവർ പിന്നെ കൂടരഞ്ഞി ഭാഗങ്ങളിൽ ഈ ക്ലബിൻ്റെ പ്രോഗ്രാം ഉണ്ടാവുന്ന സമയത്ത് പ്രോഗ്രാമിന് കൊണ്ടുപോയിട്ട് മേശ നാല് അന്ന് മേശയായിരുന്നല്ല, ആ മേശ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റൂള് വെച്ചിട്ട് ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ട് സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മൈക്കിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിലിരുത്തിയിട്ടായിരുന്നു പാടിക്കൽ. അത്രയും ചെറുതായിരുന്നു ആ പാട്ട്. പിന്നെ ബപ്പൂക്ക എഴുതി, ബപ്പു വെള്ളിപ്പറമ്പ് എഴുതിയിട്ട് എം പി ഉമ്മർ കുട്ടിക്ക പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ആ തലശ്ശേരി എം പി ഉമ്മർ കുട്ടിക്ക പാടിയിട്ടുള്ളൊരു പാട്ടാണ്. പിന്നീട് അവിടുന്ന് ഇങ്ങനെ കുറെ സ്റ്റേജിൽ ഇവരെ കൂടെ പാടാൻ പോവുകയായിരുന്നു. ഉപ്പയും വരും കൂടെ. അങ്ങനെ അവിടുന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സി വി എ കുട്ടി ചെറുവാടി എന്ന് പറഞ്ഞൊരു ഗായകൻ, അവരിങ്ങനെ ഇവിടുന്ന് ഒരു പ്രോഗ്രാമിനൊക്കെ കേട്ടിട്ട് കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുപോവായിരുന്നു.
അങ്ങനെയാണ് വീമുട്ടി മാഷും ടൗണിലേക്ക് ടൗണിലേക്ക് വന്നിട്ട് പിന്നെ മാഷ് കാണുന്നത്. മാഷ് കണ്ട് മാഷിന്റെ കൂടെ ഇങ്ങനെ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് എഴുതിയ പാട്ടാണ് ദിക്ര പാടിക്കല്. ഒക്കാക്ക സംഗീതം നൽകിയ ആ പാട്ട് 8-ാമത്തെ വയസ്സിലാണ് പാടുന്നത്. മാഷ് എനിക്ക് വേണ്ടി രചിച്ച പാട്ടാണത്. ഞാൻ അന്ന് റെക്കോർഡിങ് മണവാട്ടി ഭാരത് ഓഡിയോസിന് വേണ്ടിയിട്ട് മണവാട്ടി എന്നുള്ള ട്യൂണും മാഷല്ല ഔക്കാക്കയാണ്. മാഷും ഔക്കാക്കയും കൂടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. മാഷ് എഴുതിയിട്ട് പാടിപ്പിച്ചതാണ് പിന്നെ മാഷ് ആദ്യത്തെ എന്റെ റെക്കോർഡ് മാഷിന്റെ മാഷുടെ ടീമിൽ അന്ന് ഹരിദാസ് ഏട്ടൻ, രാമകൃഷ്ണ ഏട്ടൻ, ജോയേട്ടൻ, പിന്നെ അസീസ്ക ഇവരൊക്കെ ഇരുന്നു. ഒരുപാട് അന്ന് ഞാന് ബാബുക്കയെ കണ്ടിട്ടില്ല. ബാബുക്ക ഞാനൊന്നും എത്തിപ്പെടാത്ത സമയത്ത് പിന്നെ എന്നെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അവര് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ തൃശ്ശൂര് പോലെയോ ട്രിവാൻഡ്രം പോലെയോ വലിയ ഫെസ്റ്റിവലുകളും മാഷ് ട്രൂപ്പിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ആർട്ടിസ്റ്റുകളും മാഷും ഒക്കെ ഒരേപോലെയാ. മാഷ് എവിടെയാ നിൽക്കുന്നത് അവിടെയാ മാഷിന്റെ ആർട്ടിസ്റ്റുകളും താമസിക്കുക. അല്ലാതെ മാഷ് ചെയർമാനായിരുന്നല്ലോ ഫോക്കലോറിന്റെ, ആ സമയത്തും ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും മാഷ് എന്താ പറയാ, മാഷിക്ക് അവിടെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഒരുക്കിയാലും മാഷ് പറയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മതി, ഞാൻ വേറെ അവര് വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു നിലപാടുള്ള ആളാണ്. മാഷിക്ക് അങ്ങനെയൊന്നും ഇല്ല, എല്ലാരെ സ്റ്റേജിൽ എല്ലാ സ്റ്റേജിലും എവിടെയും കേറി ചെല്ലാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. മാഷിപ്പാട്ടിലൊരു സംഭവമാണ് സിംഗിങ് വൈസ് ഒന്നും അല്ല സംഗതി. നല്ലൊരു പങ്കുണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഈ ഇതില് നല്ലൊരു പങ്ക് വീയൻകുട്ടി മാഷിനുണ്ട് തീർച്ചയായിട്ടും. അത് നമുക്ക് മാഷ് കൊണ്ടുവന്നപ്പോ ചാന്ത് ഭാഷ ആയാലും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് മാഷ് പാട്ടുകൾ ചെയ്യിപ്പിച്ചിരുന്നു. അതാണ് മാഷിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിടിയെ കൊണ്ട് എഴുതിക്കും, ഒ എം ഖാനെ കൊണ്ട് എഴുതിക്കും, ബാപ്പുവള്ളി പറമ്പിനെ കൊണ്ട് എഴുതിക്കും, എല്ലാരെ കൊണ്ടും മാഷ് പാട്ട് എഴുതിക്കും. മാഷക്ക് സ്വന്തം എഴുതിയാൽ മതി, പക്ഷെ ഇല്ല. അതുപോലെ തന്നെ എല്ലാരെ കൊണ്ടും മ്യൂസിക്കും ചെയ്യിക്കും. പിന്നെ നിങ്ങൾ വടകര കൃഷ്ണദാസിന്റെ അടുത്ത് എവിടെ എത്തി? അല്ല, കൃഷ്ണേട്ടൻ മാഷ കൂടെ സിംഗറായിരുന്നു. മാഷിന്റെ ട്രൂപ്പിലെ ഏറ്റവും നല്ല ഗായകനായിരുന്നു കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടൻ ഉടനെ കടുത്ത് വസീലത്തെയും കൃഷ്ണേട്ടനും പിന്നെ കടലിന്റെ ഇക്കരെ വന്നവരെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ അവർ രണ്ടാളും തന്നെ പാടിയിട്ടുണ്ട്. തമാശയൊക്കെ നല്ലൊരു ആർട്ടിസ്റ്റ്. പിന്നെ എന്തും കൃഷ്ണേട്ടന്റെ പാട്ടുകൾ ഒരു വല്ലാത്ത പാട്ടുകളാണ്. എനിക്ക് തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട്. ബദരിങ്ങളെ ഇതുപോലെ തന്നെ ദുഃഖവാടി കിളി പോലെ ജ്യോതിയേട്ടന് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും ഇത് പാടിക്കും. എനിക്കിത് ആ ഒരു സംഗതികളല്ലേ, ആ ചില നിനക്ക് സാധനങ്ങളല്ലേ, അത് ഭയങ്കരല്ലേ. അയാൾക്ക് ഉണ്ട ഒരു അങ്ങേർക്ക് മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരു മാപ്പിള പാട്ടിലും ഇല്ലാത്ത ഒരു കർണാട്ടിക് സാധനം അതിനെ കണ്ട് മിക്സ് ചെയ്യും. ബദരിങ്ങളെ മാത്രമല്ല, ദാസേട്ടൻ പാടി വേറെ പാട്ടൊക്കെ ഇഷ്ടം പോലെ അടിപൊളി കൃഷ്ണദാസ് മാഷ്ടർ ഒരു ഫിലിമിന് വേണ്ടിട്ട് തന്നെ മറക്കാൻ കഴിഞ്ഞ കാലം നല്ല പാട്ടുകളുണ്ട്. നമുക്ക് ബദരിങ്ങളെ പാടാം. ബദരിങ്ങളെ പെട്ടനാട് കാണാൻ ബഹരാലയും നീന്തി വന്നവൾ ഞാൻ. ബദരിങ്ങളെ പെട്ടനാട് കാണാൻ ബഹരാലയം ൾ മോളും
ഈ പാട്ടും എനിക്ക് വേണ്ടിയിട്ട് സൗദിയില് ഞങ്ങള് ഞാന് വിയൻകുട്ടി മാഷ് എ വി മുഹമ്മദ് കുട്ടി അവര് ഞങ്ങൾ മൂന്നാളും കൂടെ സൗദിയിലൊരു പ്രോഗ്രാമിന് എൻ്റെ 13-ാമത്തെ വയസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് പ്രേം സൂറത്തിനെ കൊണ്ട് എഴുതിച്ചതാണ് ഇങ്ങനെ സൗദിയിലേക്ക് ഒരു പ്രോഗ്രാമിന് പോവാൻ. എന്നിട്ട് ദാസേട്ടൻ മാഷെ പാട്ട് കമ്പിളിക്കാറിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതും നല്ലൊരു പാട്ടാണ്. നല്ല പാട്ടാട്ടോ, ജയനെ മറ്റേ മതമൈത്രി ഗാന അല്ല, നല്ലൊരു വരിയുണ്ട്. കണ്ണിൽ കുളിർമ പകരുവൻ ഞങ്ങൾക്ക് കണ്ണാടി കാട്ടുമെന്നമ്മാവ, നമ്മളെ നമ്മളായി കാണുന്ന കണ്ണാടി നമ്മൾക്ക് കിട്ടുന്നതെന്നാവാട്ട്. കമ്പിളിക്കാറിൽ ചുരുണ്ടെന്നെ നോക്കുന്നൊരമ്പിളി മാമ ചൊല്ലൂലെ, നിന്നുടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ മഞ്ഞിലെ പോലേറെ ജാതിയുണ്ടോ, നിന്നുടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ മഞ്ഞിലെ പോലേറെ ജാതിയുണ്ടോ. കമ്പിളിക്കാറിൽ ചുരുണ്ടെന്നെ നോക്കുന്നൊരമ്പിളി മാമ ചൊല്ലൂലെ, നിന്നുടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ മഞ്ഞിലെ പോലേറെ ജാതിയുണ്ടോ, നിന്നുടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ മഞ്ഞിലെ പോലേറെ ജാതിയുണ്ടോ. നമ്മൾക്ക് കിട്ടുന്നതെന്നാവാ, നമ്മളെ നമ്മളായി കാണുന്ന കണ്ണാടി നമ്മൾക്ക് കിട്ടുന്നതെന്നാവാ. കമ്പിളിക്കാറിൽ ചുരുണ്ടെന്നെ നോക്കുന്ന കമ്പിളി മാമ ചൊല്ലൂലെ, നിന്നുടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ മഞ്ഞിലെ പോലേറെ ജാതിയുണ്ടോ. പിന്നെ മാഷയിന് ഒരു കാര്യമുണ്ട്, പീട്ടിക്കാട് വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുക ചെയ്യുക. ഒരു കാസറ്റിന്റെ വർക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പീട്ടിക്കാന്റെ വീട്ടിലേക്ക് പോവും, അല്ലെങ്കിൽ പീട്ടിക്കാന് വീട്ടിലേക്ക് മാഷിന്റെ വീട്ടിലേക്ക് വിളിക്കും. എന്നിട്ട് ആ കാസറ്റിൽ പാടുന്ന എല്ലാവരെയും വിളിച്ചിരുത്തും മാഷ്. എന്നിട്ട് ഇത് ഇന്ന ഒരു പാട്ട്, ഈ ഈ വിഷയം ഇതാണ്, ഇത് ഇന്ന ആൾക്ക് പാടാം, ഒന്നെങ്കിൽ ഫസീല അല്ലെങ്കിൽ സാജിദ അല്ലെങ്കിൽ നിസ അല്ലെങ്കിൽ സീന, അങ്ങനെ ഓരോരുത്തരും പേര് പറഞ്ഞിട്ട് അവർക്കുള്ള ഇത് കൊടുക്കും, എഴുതിച്ചിട്ട് എഴുതിച്ചിട്ട് അവർക്ക് വേണ്ടി ട്യൂൺ ചെയ്യിപ്പിക്കും. എന്നിട്ട് പാടിപ്പിക്കാതെ ഇരുന്നു വിയൻകുട്ടി മാഷിന്റെ അന്നത്തെ വേറെ പാട്ടുകൾ എന്ന് വെച്ചാ പടപ്പ് പടപ്പോട്, അത് പി ടിയുടെ പാട്ടാണ്, ചാന്ത് ഭാഷയാണ് സംഗീതം നൽകിയിട്ട്. അതെ അതെ മാഷിന്റെ ഞാന് പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. മാഷ പാട്ട് എന്ന് പറയുമ്പോ മാഷിന്റെ ട്രൂപ്പിൽ കൂടെ വന്ന പാട്ടുകൾ എന്നായിരിക്കും മാഷ് ഉദ്ദേശിച്ചത്.